കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോഴും ഇല്ലീഗൽ റെഗുലേറ്റർ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താതെ അധികൃതർ. മൂർക്കനാട് കാറളം പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി തുടങ്ങി. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ മണലി കുറുമാലി പുഴകൾ ചേർന്നൊഴുകുന്ന കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. കരുവന്നൂർ പുഴയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ 50 വർഷത്തിലധികം പഴക്കമുള്ള മൂർക്കനാട് എട്ടുമന പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇല്ലീഗൽ റെഗുലേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ആകെ 15 ഷട്ടറുകളുള്ള റെഗുലേറ്ററിൽ കാലപ്പഴക്കം മൂലം 3 ഷട്ടറുകൾ പൊക്കാനാവാത്ത വിധം തകരാറിലാണ്. പുഴയിൽ വെള്ളം ഉയർന്നു തുടങ്ങിയിട്ട് പോലും 8 ഷട്ടറുകൾ മാത്രമാണ് അധികൃതർ ഉയർത്തിയിട്ടുള്ളത്. മറ്റു ഷട്ടറുകളുടെ മുകളിലൂടെ വെള്ളം പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ. യഥാസമയം ഷട്ടറുകൾ തുറന്നിടാത്ത അധികൃതരുടെ അനാസ്ഥ മൂലം മൂർക്കനാട് കാറളം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമിനി ഡാം അടക്കം തുറന്നാൽ പുഴയിലേക്ക് കൂടുതൽ വെള്ളം എത്തിച്ചേരാൻ ഇടയുണ്ടെന്നും എത്രയും വേഗം മുഴുവൻ ഷട്ടറുകളും തുറക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് സെക്രട്ടറി കെ കെ അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടു. അതായത് വെള്ളപ്പൊക്കം രൂക്ഷമാകുന്ന മുന്നേ തന്നെ ഇവർ ഷട്ടറുകൾ വരിക്കാത്തത് കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ. കാരണം ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവിടുത്തെ MLA അല്ലെങ്കിൽ വാർഡ് കൗൺസിലറോ ഇതിനെ ആരും ഇതിനെ ഉത്സാഹിച്ചിട്ടില്ല. ഇങ്ങനെ പുഴയിൽ വെള്ളം വർദ്ധിച്ചപ്പോൾ പുഴയുടെ ഓരങ്ങളിലുള്ള ആൾ വീടുകളിലേക്ക് മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. ഇവർ യാതൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത അത്രയും വലിയ അപകടം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ മന്ത്രിയോ ഇവിടുത്തെ വാർഡ് കൗൺസിലറോ ഒന്നും തന്നെ ഒരു യാതൊരു പ്രവർത്തനം മുന്നോട് നടത്തിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്. ആകെ 15 ഷട്ടറുകളാണ്. ആ 15 ഷട്ടറുകളിൽ 8 ഇനിയും തുറക്കാൻ കിടക്കുക. അപ്പോൾ വെള്ളം ഇനി ഡാമുകളിൽ നിന്നൊക്കെ വെള്ളം വന്നാൽ കൂടുതൽ വെള്ളത്തിൻ്റെ രൂക്ഷത വർദ്ധിക്കും. അപ്പോൾ ബണ്ട് പോലും തള്ളിപ്പോകും എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ അവസ്ഥ. 8 ഷട്ടറുകൾ തുറന്നിട്ടുണ്ടെന്നും വെള്ളം അത്യാവശ്യത്തിന് ഒഴുകി പോകുന്നുണ്ടെന്നും ഇല്ലീഗൽ റെഗുലേറ്ററിന്റെ നവീകരണ പദ്ധതി നബാർഡുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിനായി സ്ഥലം MLA മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദുവുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും വാർഡ് കൗൺസിലർ നസീമ കുഞ്ഞു മുൻ വ്യക്തമാക്കി. സാധാരണ നമ്മളിവിടെ വിളിച്ച് പറഞ്ഞു ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാറുണ്ട്. ഇപ്രാവശ്യം അതേപോലെ തന്നെ തുറന്നു, 7 ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ രണ്ടാമത് ഈ മഴ വീണ്ടും കൂടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിർത്താതെ മഴയായി കഴിഞ്ഞപ്പോൾ ആ ഷട്ടർ കുറച്ചും കൂടി ഉയർത്തി. കാരണം കണ്ടമാനം വെള്ളം വന്നു, വെള്ളം നല്ലോണം കവിഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ 3 ദിവസമായിട്ട് അവർ പണിക്കാരോടുണ്ട്. ആ 7 ഉയർത്തി. ഇന്നലെ ഇപ്പോൾ അടുത്തൊരു ഷട്ടർ കൂടി, അങ്ങനെ 8 ഷട്ടർ ഫുള്ളായിട്ട് തുറന്നു കിട്ടുന്നു. പിന്നെ 2-3 ഷട്ടർ നമുക്ക് കേടുണ്ട്. അത് കേടുപാടുകൾ നിർത്താനുള്ള നടപടി എന്തായാലും ഇപ്പം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ചെയിൻ ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് വേണം അത് ഉയർത്താനായിട്ട്. കരുവന്നൂർ പുഴയോരത്തുള്ള കാറളം പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കാറളം AUP സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. 6 കുടുംബങ്ങളിൽ നിന്നായി 16 പേർ ഇപ്പോൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. ഇനിയും 3 കുടുംബങ്ങൾ ക്യാമ്പിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാറളം 2 പുഴമ്പള്ളം മേഖലയിലും 1 ചെങ്ങാനിപ്പാട മേഖലയിലുമാണ് വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളത്. ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലംപാടും. ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? മൂത്രത്തിൽ പഴുപ്പ്, രക്തം നീറ്റൽ, രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക്, ലൈംഗിക പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ, മൂത്രാശയക്കല്ല്, അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം. എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു. സൺഷൈൻ പോളി ക്ലിനിക്, ആനവിഴുങ്ങി സെന്റർ, വലപ്പാട്. ഫോൺ 9539112999.